മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത, അതിൽ പശ്ചാത്തലമായി പാണ്ഡവ കൗരവാദികൾ 11 അക്ഷൗഹിണികൾ ചമച്ച് യുദ്ധക്കളത്തിലെത്തി നിൽക്കുന്നു. സർവനാശകരമായ യുദ്ധത്തിലേക്ക് നിസാരമായ കാമം രണ്ടു കൂട്ടരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു. രണ്ടുപേർ എതിർക്കുമ്പോൾ രണ്ടുപേരും ജ്ഞാനികളായാൽ കാമം തങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ ആർക്ക് ആരോട് എതിരിടാൻ കഴിയും? ഏതെങ്കിലും ഒരാൾ തൻ്റെ കാമത്തെ തിരിച്ചറിയുകയും കാമമാണ് തന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അവരെങ്ങനെ യുദ്ധം ചെയ്യും? തൻ്റെ കാമത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു യുദ്ധക്കളത്തിൽ പോലും അയാളുടെ പെരുമാറ്റം? കാമമുള്ളവർ കാമാങ്കിതരായി സർവനാശകരമായ യുദ്ധത്തെ ചെയ്യുമ്പോൾ കാമം കടക്കാത്തൊരു മനസ്സ് അവിടെയും നിസ്സംഗമായി നിൽക്കുമോ? അതല്ല, കാമത്തിൽ തന്നെ ധർമാധർമ്മങ്ങൾ ആരോപിച്ച് പക്ഷം പിടിച്ച് ഒരു ഭാഗവുമായി ഏറ്റുമുട്ടുമോ? അതുമല്ല, ഇരുഭാഗത്തിൻ്റെയും മധ്യഭൂമികയിൽ നിലകൊണ്ടുകൊണ്ട് കാമമാണ് നിങ്ങളെ നയിക്കുന്നതെന്ന സത്യത്തെ വ്യവച്ഛേദിച്ച് നൽകുമോ? കാമമില്ലാത്ത ഒരു നിന്നെ നീ നിൻ്റെ അനുഭവങ്ങളിലൂടെ ഒന്ന് കണ്ടെത്തൂ മകനെയെന്ന് സ്നേഹപൂർവം അനുനയിപ്പിക്കുമോ? എതിരാളിയുടെ അന്തർഗതങ്ങളെ ദൃശ്യങ്ങളായി സ്വീകരിച്ച് അനുമിച്ച് തൻ്റെ സങ്കല്പങ്ങളിൽ അവയെ കയറേറ്റി അത് താൻ തന്നെയാണെന്ന് ഭ്രമിച്ച് അയാളിൽ നിലനിൽക്കുന്നത് പോലൊരു കാമവും സങ്കല്പവുമായി നിൽക്കുമ്പോൾ അയാളുടെ കയ്യിലുള്ള പദാർത്ഥങ്ങൾ ഇയാൾക്ക് പിടിച്ചു മേടിച്ചു കൊടുക്കുന്നതോ? ഇയാൾക്ക് കൊടുക്കാതെ അയാളിലാണത് ന്യായമായി നിൽക്കേണ്ടതെന്ന് പറയുന്നതോ? എങ്ങനെ ധർമ്മമാവും? ധർമ്മം ധർമ്മിയെ കേവലതയിൽ നിൽക്കേണ്ടതല്ലേ, നിർത്തേണ്ടതല്ലേ? കേവലമായ സത്യത്തിൽ ധർമ്മി നിൽക്കണമെങ്കിൽ അയാളെ അതിൽ നിന്ന് വലിച്ചിഴച്ച കാമത്തിൽ നിന്നല്ലേ മോചിപ്പിക്കേണ്ടത്? പദാർത്ഥങ്ങൾ കൊണ്ട് എങ്ങനെ തൃപ്തികരമായി മോചിപ്പിക്കും? മനുഷ്യസ്നേഹവും പുരോഗതിയും സാമൂഹിക മനോഭാവവും സത്യവും അഹിംസയും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരാൾ പരിണതപ്രജ്ഞനായിരിക്കുന്നുവോ അയാൾ കാമത്തെ തിരിച്ചറിയുകയും അതിൽ നിന്ന് മുക്തനാവുകയും കേവലതയെ അനുഭവിക്കുകയും കാമമുള്ള രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ തൻ്റെ നിലയെ അവർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല എന്നറിയുകയും രണ്ടുപേരും ഒരുപോലെ കാമികളാണ് എന്നറിഞ്ഞ്
തന്നെ അവർ ക്ഷണിക്കുന്നു എങ്കിൽ ആ ചരിത്രപരമായ ദൗത്യം ഒരു നിയോഗം പോലെ ഏറ്റെടുത്ത് ചിരന്തനമായ സത്യത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും മാത്രമല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനൊരു ഉദ്യമത്തെ ആധുനികൻ്റെ പഠനങ്ങൾ നൽകിപ്പോരുന്നുണ്ടാവുമോ? അവൻ്റെ സാഹിത്യ കലാദികൾ പക്ഷം പിടിക്കലിനപ്പുറം ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം കടന്നു ചെന്ന് സ്വപ്നത്തിലും സുഷുപ്തിയിലുമായി ആണ്ടുകിടക്കുന്ന കാമതത്വങ്ങളായ ഭാവതലങ്ങളെ തൊട്ടറിഞ്ഞ് ഉപന്യസിക്കാറുണ്ടോ? ഇവിടെയാണ് എൻ്റെ കൈയെന്ന പോലെ, എൻ്റെ വസ്ത്രമെന്ന പോലെ, എൻ്റെ ശരീരമെന്നതുപോലെ നിൽക്കുന്ന മമതയുടെ, ഞാനെന്ന അഹങ്കാരത്തിൻ്റെയും എൻ്റേതെന്ന മമതയുടെയും അന്ധകാരാവൃതമായ ഭൂമികയിലേക്ക് ഞാൻ പതിക്കുന്നതിൻ്റെ ചരിത്ര ദൃഷ്ടാന്തങ്ങൾ ഭഗവാൻ ഒരുണർത്തുപാട്ടായി മാനുഷ്യകത്തിന് നൽകുന്നത്. ഉത്തമനായൊരു പണ്ഡിതൻ ശരീരാദികളെയല്ല കാണുന്നത്, ആത്മാവായി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കാണുകയുണ്ടായി. അതിന് വിപുലമായൊരു ദൃഷ്ടാന്തം കൊണ്ട് അപഗ്രഥിക്കുമ്പോൾ, സംബന്ധ ഷഷ്ടി കൊണ്ട് വസ്തു എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ചേതനനായ ആത്മാവാണ്, ഈ ശരീരത്തിൽ നിന്ന് ഭിന്നനാണ് എന്ന് വ്യതിരിക്തമായി കാണുന്നത് എങ്ങനെ? വണ്ടിയുടെ ഇഞ്ചൻ, വണ്ടിയുടെ കൂട്, വണ്ടിയുടെ സീറ്റ് എന്നിങ്ങനെ പ്രയോഗിക്കുമ്പോൾ എന്താണ് വണ്ടി? നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ വണ്ടിയുടെ സീറ്റ് ശരിയല്ല, എഞ്ചിൻ എന്തോ തകരാറുണ്ട്, അതിൻ്റെ വീല് കണ്ടില്ലേ, അത് നേരെയല്ല എന്ന് പറയുമ്പോൾ എന്താണ് വണ്ടി? ഇത് പണ്ട് ഭിക്ഷുവും നാഗസേനനും തമ്മിൽ സംസാരിച്ചതാണ്. തേരിനെക്കുറിച്ച്, എന്താണ് തേര്? ഇവയെല്ലാം ചേർന്നതാണ് വണ്ടി എന്ന് പറയാമോ? അതുപോലെ കൈകാലുകൾ എല്ലാം ചേർന്ന് ഞാൻ സ്വപ്നത്തിൽ ഈ അവയവങ്ങളുണ്ടോ, അവയില്ലാതെ ഞാനെന്ന് പറയുന്നുണ്ടോ? ജാഗ്രത്തിലെ കാലുകളോടുകൂടിയ ഒരുവൻ സ്വപ്നത്തിൽ കാലില്ലാത്തവനായി കാണുന്നു എങ്കിൽ, ഞൊണ്ടിയായവൻ നടക്കുമ്പോൾ അപ്പോൾ ആ കാലില്ലാതെ ഞാൻ എന്നവൻ പറയുന്നുണ്ടോ? ജാഗ്രത്തിലുമുണ്ടോ? ആരാണ് സ്വപ്നം കാണുന്നത്? അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ വിവക്ഷ എന്ത്? വണ്ടി മറിഞ്ഞ് കിടക്കുമ്പോൾ വണ്ടി ചക്രങ്ങൾ തെറിച്ചു പോയി കഴിഞ്ഞാൽ ആ ചക്രമില്ലാതെ മറിഞ്ഞു കിടക്കുന്നതും വണ്ടി തന്നെയാണോ? അദൃശ്യമായ വണ്ടിയെ ചക്രങ്ങളിൽ കാണുമോ? വണ്ടി അദൃശ്യവും ദൃശ്യവുമായി രണ്ടുണ്ടോ? ഒരേത്തപ്പഴം എടുത്ത് നടുവ മുറിച്ച് ഒരു പകുതി ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചാൽ പകുതി പഴം എന്ന് പറയും. അതുപോലെ വികലാംഗനായ ഒരാളെ നോക്കി പകുതി മനുഷ്യൻ എന്ന് നാം പറയാറുണ്ടോ? അപ്പോൾ
അനുഭവമേവം ശാസ്ത്രം തന്നെ ഒരു വസ്തുവല്ല. അതിൻ്റെ ആധാരത്തിൽ വേണം വിചാരം ചെയ്യുവാൻ. അനുഭവത്തിൻ്റെ അടുത്ത് തർക്കത്തിന് അസ്തിത്വമില്ല. ഒരുവൻ അവൻ്റെ അനുഭവത്തോടെ അവൻ്റെ തർക്കം അവസാനിക്കുന്നു. അനുഭവങ്ങളെ ഒരുവൻ മറ്റൊരുവന് ദൃശ്യമാകും വിധം വാക്കുകളിലൂടെ വർണ്ണിക്കുമ്പോൾ അനുഭവപ്പെടാത്തവൻ ആ അനുഭവത്തെ അറിയുന്നതിന് തർക്കങ്ങൾ ഉന്നയിക്കുന്നു. അനുഭവം മാത്രമല്ലേ ശാസ്ത്രം. എങ്ങനെയാണ് ഒരു ജനതയെ മുഴുവൻ ശാസ്ത്രമെന്ന പേരിൽ എഴുതിപ്പിടിപ്പിക്കുന്നവയുടെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോവുക? ആയിരക്കണക്കിന് സർവകലാശാലകൾ ലോകമെമ്പാടുമുണ്ട്. ഓരോ സർവകലാശാലയുടെയും കീഴിൽ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഓരോ സ്ഥാപനങ്ങളുടെയും കീഴിൽ അനേകം വിഷയങ്ങളും ശാസ്ത്രശാഖകളും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ശാസ്ത്രശാഖയുടെയും പേരിൽ ആയിരക്കണക്കിന് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ഗവേഷണ വിദ്യാർത്ഥികൾ ഗവേഷക പ്രമാണിമാർക്ക് കീഴിൽ പഠിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ഗവേഷണ തപസ്യയ്ക്കു വേണ്ടി രാഷ്ട്രങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ആ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ഗവേഷണ വിദ്യാർത്ഥികൾ ഗവേഷണ ഫലമായ സാക്ഷ്യപത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. സർട്ടിഫിക്കറ്റുകൾ, PhD പോലുള്ളവ. അവ ലോകം കാണാറും അനുഭവിക്കാറുമില്ല. അവ പാരഗ്രാഫുകളായും പേജുകളായും എഴുതിക്കൂട്ടി ഭംഗിയായി അവതരിപ്പിച്ച് തങ്ങളുടെ ഗൈഡുകൾക്ക് ചിന്തയും സമ്പാദ്യവും നൽകി തങ്ങൾക്ക് ഗവേഷണ പഠിത്തവും ഉണ്ടാക്കിത്തന്ന ആ കടലാസു കഷ്ണങ്ങൾ അത്രയും അനന്തവിസ്മൃതിയിലേക്ക് പോകാറുമുണ്ട്. അത് കണ്ടെത്തിയ ഗവേഷകന്മാരോ ഗവേഷണ വിദ്യാർത്ഥികളോ ഗവേഷണ പടുക്കളായ ഗവേഷക പ്രമാണിമാരോ പിന്നീട് തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന അവയെ തന്നെ വീണ്ടും ഒരുപക്ഷെ മറ്റൊരു ഭാഷയിൽ മറ്റൊരാൾ എഴുതിക്കൊടുത്ത് ഗവേഷണം പൂർത്തിയാക്കി മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു ശാഖയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലും വിരോധമില്ലാത്ത വിധം വിപുലമായ ഈ ലോകത്ത് ഈ ശാസ്ത്രങ്ങളൊക്കെ എവിടെയാണ് തർക്കമില്ലാത്തൊരനുഭവത്തിൻ്റെ പ്രമാണത്തിലെത്തുക? ആനുഭൗതികമായ തലത്തിൽ ലഭിക്കുന്ന സന്തോഷം
എഴുതിക്കൂട്ടുന്ന ഈ പദതല്ലജങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രോത്ഘാടകന്മാർക്കും വക്താക്കൾക്കും ലഭിച്ച് നിശബ്ദമായൊരു ശാന്തിയിലേക്ക് സർഗാത്മകമായ ഒരു ചൈതന്യത്തിലേക്ക് അവരെ അത് നയിക്കാറുണ്ടോ? അതിൻ്റെ സദ്ഫലങ്ങൾ കൊണ്ട് ലോകം ആനന്ദിക്കാറുണ്ടോ? അവയെല്ലാം അഹങ്കാരത്തിൻ്റെയും മമതയുടെയും കോടരങ്ങളെ കൂടുതൽ തമോഭൂവിലേക്ക് തള്ളിയിട്ട് മാനവാനന്ദത്തിൻ്റെ മനോഹര നിമിഷങ്ങളെ കലുഷിതമാക്കി കളയാറില്ലേ? ഇത്തരം ഗവേഷണങ്ങളും പഠനങ്ങളും പണ്ഡിതോചിതങ്ങളായ പ്രവർത്തനങ്ങളും കൊണ്ട് അങ്കിതമായ ഒരു രാജധാനിയിലെ പണ്ഡിതരും അസ്ത്രശസ്ത്ര നിപുണരുമായ വീരന്മാരത്രയും പഠിച്ചുമറിഞ്ഞും സർവനാശകരമായൊരു യുദ്ധത്തിൻ്റെ മധ്യഭൂമികയിലെത്തിയത് വാചാമഗോചരമായി വ്യാസൻ വർണ്ണിക്കുമ്പോൾ ഭഗവത്ഗീതയെയും മഹാഭാരതത്തിലെയും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ വിട്ട് ആധുനിക മനുഷ്യൻ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവൻ്റെ ആത്മാനന്ദത്തിൻ്റെ മുഹൂർത്തങ്ങൾ കളഞ്ഞു കുളിച്ച് കാമവും ക്രോധവും മോഹവും മതവും മാത്സര്യവും സ്മൃതിഭ്രംശവും ബുദ്ധിനാശവുമായി വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ശരീരങ്ങളെക്കൊണ്ടും ഏറ്റുമുട്ടാൻ സുസജ്ജമായി തൻ്റെ വാക്കിന് മൂർച്ച കൂട്ടിയും തൻ്റെ മനസ്സിനെ കളങ്കപ്പെടുത്തിയും തൻ്റെ ശരീരത്തെ മറ്റൊരുവനെ ഹിംസിക്കുവാൻ പോഷിപ്പിച്ചും അതുകൊണ്ട് തൃപ്തനാകാതെ തൻ്റെ പണം കൊണ്ട് വാങ്ങിക്കൂട്ടാവുന്ന ആയുധങ്ങൾ അത്രയും വാങ്ങിക്കൂട്ടി സമസൃഷ്ടങ്ങളെ വരെ ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിശ്വത്തെ തന്നെയല്ലേ വ്യാസൻ മാനവൻ്റെ കാമത്തിൽ നിന്ന് വളർന്ന് വികസിച്ച് വിപുലമായി വന്നതായി സങ്കൽപ്പിച്ച് നിലകൊള്ളുന്നത്? ആ പരിണാമത്തിന് നടുക്ക് ഇനിയും ഒരായുധ സർജനത്തിൻ്റെ ഇനിയും ഒരു യുദ്ധത്തിൻ്റെ കേളി ശാന്തിയിലേക്ക് നയിക്കുമോ? ആയുധങ്ങളെ ആയുധങ്ങൾ കൊണ്ട് നേരിടുവാൻ നിൽക്കുന്ന ആ ലോകത്ത് സുസ്മേരവദനനായി മായാമയനായി തൻ്റെ ചാരുതയാർന്ന ആത്മദർശനം അവതരിപ്പിക്കുക എന്ന സാധിഷ്ഠവും ഗരിഷ്ഠവുമായ കർമ്മം വ്യാസൻ കൃഷ്ണനിലൂടെ നിർവഹിക്കുന്നുവോ? ചരിത്രപരമായ ഈ പരിപ്രേക്ഷ്യത്തിലൂടെ
മഹാഭാരത സത്തയെ കണ്ടെത്തുമ്പോൾ അനുഭവം തന്നെ ശാസ്ത്രമെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? അനുഭവത്തിൻ്റെ അടുത്ത് തർക്കത്തിന് അസ്തിത്വമില്ലെന്ന് നമുക്ക് ബോധ്യമാവില്ലേ? സാധകർ സാക്ഷി രൂപത്തിൽ അനുഭവം നേടുന്നു. സാധകരിൽ ശരീരത്തിൽ നിന്ന് അത്യന്തം വേറിട്ട് ആത്മാവിനെ അവർ കാണുന്നു. തൻ്റെ ചിരിയും കളിയും തൻ്റെ കർമ്മകലാപങ്ങളും വരെ അന്യൻ്റെതുപോലെ നോക്കിക്കണ്ട് അതും കൂടി തൻ്റെ അജ്ഞാനത്തിൻ്റെ തൻ്റെ ശരീരബോധത്തിൻ്റെ ഫലമാണെന്ന് അന്യൻ്റെതെന്ന പോലെ വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും വരെ കഴിയുക. കേവലമായ ആത്മസത്തയെ എല്ലാവരിലും ഒരുപോലെ കാണുക. കണ്ടിട്ട് താനിപ്പോൾ ചെയ്തതും താനിപ്പോൾ ഓർമ്മിച്ചതും താനിപ്പോൾ പറഞ്ഞതുമെല്ലാം തൻ്റെ ശരീരത്തോട് ഇന്ദ്രിയങ്ങളോട് മനസ്സിനോട് ബുദ്ധിയോട് പ്രാണനോട് പലമാതിരി ചേർച്ചയുടെ ഫലമാണ് ഉണ്ടായതെന്നും വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിൽ ചേരുമ്പോൾ താൻ ചമയ്ക്കുന്ന തന്നിലേ ലോകവും ഇന്ദ്രിയങ്ങളിൽ ചേർന്ന വിഷയങ്ങളെ മനസ്സ് ഭാവന ചെയ്ത് തൻ്റേതാക്കുമ്പോൾ താനുളവാക്കുന്ന മനോലോകങ്ങളത്രയും ഇന്ദ്രിയ ലോകങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തങ്ങളായിരിക്കുന്നു എന്നും തൻ്റെ മനസ്സ് ചേർത്തിണക്കിയ ലോകങ്ങളിൽ തൻ്റെ ബുദ്ധി വൈഭവം അതിൻ്റെ പൂർവാനുഭവങ്ങളുടെ ഗതീയതയിൽ നിന്ന് വർണ്ണങ്ങളും വരകളും തീർക്കുമ്പോൾ താൻ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ തൻ്റെ ഇന്ദ്രിയങ്ങളുടെയും തൻ്റെ മനസ്സിൻ്റെയും ലോകങ്ങളിൽ നിന്നുപോലും വ്യത്യസ്തവും വിപുലവുമായ മറ്റൊരു ലോകമായിരിക്കുമെന്നും തൻ്റെ ബുദ്ധി താൻ വ്യവച്ഛേദിച്ചറിഞ്ഞ കർമ്മങ്ങളെ തൻ്റെ അഹങ്കാരത്തിൽ മമതാപൂർവം ചേർത്തു വച്ചറിയിക്കുമ്പോൾ അത് ഇന്ദ്രിയപരങ്ങളും മന പ്രത്യയങ്ങളും ബുദ്ധി ഭാവങ്ങളുമുള്ള മൂന്ന് ലോകങ്ങളിൽ നിന്നും അത്യന്തം വ്യത്യസ്തവും വികാരോജ്വലവും വികാരോഷ്മളവും അതേസമയം മറ്റൊന്നിനെയും കാണാൻ അനുവദിക്കാത്തതും മറ്റുള്ളതിനോടെല്ലാം വ്യത്യസ്തമായിരിക്കുന്നതുമായ തികച്ചും ഏകാന്തവും തികച്ചും തൻ്റെ അഹന്തയിൽ ഉണർന്ന് ഊർന്നു വന്നതും മാത്രമായൊരു ലോകമായിരിക്കുമെന്നും ഈ നാല് ലോകങ്ങൾ പോലും പരസ്പര വൈരികളായി എന്നിൽ തന്നെ നിലകൊള്ളുമ്പോൾ ചുരുങ്ങിയത് നാല് ലോകങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിക്കുന്ന ഓരോ മനുഷ്യനും അവൻ വിരചിക്കുന്ന നൈമഷിക ലോകങ്ങളിൽ സനാതന സത്യത്തിൻ്റെ തീട്ടൂരം കണ്ടു വാദിക്കുമ്പോൾ എതിർക്കുമ്പോൾ അവൻ അവനെ തന്നെ എതിർക്കുന്ന എത്ര നിമിഷങ്ങളാണുണ്ടാകുക? ഈയൊരു പ്രപഞ്ച സത്യത്തെ
മുഖാമുഖം കാണിച്ചു തന്നു. ആത്മാവിൻ്റെ നിത്യതയെ ബോധ്യപ്പെടുത്തി. തുച്ഛമായ ശരീരേന്ദ്രിയ വ്യാപാരങ്ങളുടെയും ദൃശ്യവിന്യാസങ്ങളുടെയും അനിത്യതയെ നിതരാം വെളിപ്പെടുത്തുന്ന വ്യാസപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.